പന്ത്രണ്ട് രാശികൾ ഭേദിക്കുന്ന ആകാശമണ്ഡലം വാഴുന്ന 27 നക്ഷത്രങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് എങ്ങനെ? അവന്റെ ജീവിതചര്യ, ജാതകം എന്നിവ നിർണയിക്കപ്പെടുന്നത് എങ്ങനെ? നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, പിന്നെ സൂര്യനും ചന്ദ്രനും ചേർന്ന് വരുന്ന ദൃഷ്ടിഗോചരമായ സപ്തഗ്രഹങ്ങൾ, ചാന്ദ്രപഥം ക്രാന്തിവൃത്തത്തെ അഥവാ സൗരഭ്രമണപഥത്തെ മുറിക്കുന്ന രണ്ട് അദൃശ്യബിന്ദുക്കളായ രാഹുവും കേതുവും ചേർന്നാൽ നവഗ്രഹ സങ്കല്പമായി. സൂര്യൻ രാഹുവിലും ചന്ദ്രൻ കേതുവിലും വന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവുമെന്നും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് രാഹുവിലോ കേതുവിലോ വന്നാൽ സൂര്യഗ്രഹണം ഉണ്ടാവുമെന്നും അവർ കണ്ടെത്തി. പണ്ടുകാലത്ത് കൊലവർഷം മലബാറിലും തിരുവിതാംകൂറിലും കോലത്തുനാട്ടിലും ഏകീകൃതമായിരുന്നില്ല. 1190 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലുടനീളം കൊല്ലവർഷ തീയതി ഏകീകരിക്കുന്നത്. എങ്കിലും ഒരു വർഷം 365 ദിവസമായാണ് കൊല്ലവർഷം കണക്കാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ 365 ദിവസവും 6 മണിക്കൂറും ഉണ്ട്. കഴിഞ്ഞ 1000 വർഷങ്ങളായി ഈ 6 മണിക്കൂർ വ്യത്യാസം തുടരുന്നതിനാലാണ് പഞ്ചാംഗം പിഴയ്ക്കുന്നതിനും വിശ്വങ്ങൾ മാറിപ്പോകുന്നതിനുമുള്ള മൂലകാരണം. ഈ വ്യത്യാസം ശരിപ്പെടുത്തുന്നതിലൂടെയാണ് KV സുഭാഷ് വ്യത്യസ്തനാവുന്നത്. തന്ത്ര മന്ത്ര യന്ത്ര വിധികളിലൂടെ ദോഷ ദുഃഖ നിവാരണത്തിനാണ് ശ്രീ KV സുഭാഷ് മുൻഗണന നൽകുന്നത്. തന്നെ സമീപിക്കുന്നവർക്ക് 100% ഫലം ഉറപ്പു നൽകുന്ന ശ്രീ KV സുഭാഷ് അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് അസ്വസ്ഥ മാനസങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. സർവ വിജയങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ അശ്വാരൂഢ യന്ത്രം ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ സർവരെയും ഒരുപോലെ കാണുവാനും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് മനുഷ്യത്വപൂർണമായ പരിഹാരം നിർണയിക്കുന്ന ശ്രീ KV സുഭാഷ് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തനാവുന്നതും. ഉത്തമമായ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും സൽസന്താന സൗഭാഗ്യത്തിനും വരദാക്ഷായണി പൂജയ്ക്കും 7 തലമുറയിലെ സർപ്പദോഷം തീർക്കുന്നതിനുള്ള നമശിവായ പത്മമിട്ടുകൊണ്ടുള്ള പാൽപായസ ഹോമവും ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്വിജം ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭിർ ഋഷിഭിരീഢ്യോ നൂതനൈരുതസ ദേവാങ് ഏഹ വക്ഷതി ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭിർ ഋഷിഭിരീഢ്യോ നൂതനൈരുതസ ദേവാങ് ഏഹ വക്ഷതി. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ ശ്രീ KV സുഭാഷ് ആണ്. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള പൊരുത്തക്കേട് എന്ത്, ആ വ്യത്യാസം എന്ത് എന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം. ഇന്നത്തെ വിഷയം അതാണ്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ. പലപ്പോഴും ഈ ശാസ്ത്ര ലോകത്തിന്റെ വളർച്ചയിൽ വികാസത്തിലൂടെ ചിലർക്കെങ്കിലും ദൈവവിശ്വാസം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം വർദ്ധിക്കുകയല്ലേ വേണ്ടത്? അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം, അതായത് വിദ്യാധനം സർവധനാൽ പ്രമാണം എന്നുള്ള ആ ഒരു പ്രമാണം വന്നതോടുകൂടി എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാൻ ഉദ്ദേശിച്ചത്, വിദ്യാഭ്യാസം കിട്ടുമ്പോൾ വിവേകം വിവരം കൂടി കിട്ടുമെന്നുള്ള രീതിയിലാണ് ഗുരുവിൻ്റെ ഉപദേശം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ എല്ലാവരും വിദ്യാഭ്യാസം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് വന്നത്. അതായത് ഒരു തൊഴിൽ അഭിവൃദ്ധി, നമുക്ക് എത്ര ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കും നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട്, അല്ലാതെ കണ്ടിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച, നമ്മളുടെ സംസ്കാരം ഉയർച്ച വരുത്താനും കുടുംബ സമാധാനവും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയിലല്ല ആരും കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ദൈവവിശ്വാസം എന്നുള്ള ഒരു പ്രതിഭാസം ശരിക്കു പറഞ്ഞാൽ അന്ധവിശ്വാസമായിട്ട് ഈ അഭ്യസ്ത വിദ്യർക്ക് തോന്നാനുള്ള ഒരു കാരണം. അത് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മളുടെ ഭാരതീയ സംസ്കാര പൈതൃകം അത്ര അതിസമ്പുഷ്ടമാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ, എന്താണ് ശരിക്കും സംസ്കാരം? സംസ്കാരം തുടങ്ങുന്നത് ഒരു വ്യക്തിയുടെ സംസാരത്തിൽ തുടങ്ങി ആ വ്യക്തിയിലൂടെ വളർന്ന് കുടുംബത്തിലൂടെ ഉയർന്ന് സമൂഹത്തിലേക്ക് പടർന്ന് പന്തലിച്ച് അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് വളർന്ന് അങ്ങനെ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരം നമ്മൾ അടുത്ത തലമുറയ്ക്കായിട്ട് അവശേഷിപ്പിച്ച് പോകുന്ന ബാക്കി വയ്ക്കുന്ന ബാക്കി പത്രമാണ് പൈതൃകം. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് ശരിയായതാണോ തെറ്റാണതാണോ എന്ന് ആരും ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ ഇന്ന് കാണുന്ന പല സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ കണ്ണീരും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ എന്താ പറയുക, അതായത് തോൽവി സംഭവിച്ച എല്ലാവർക്കും പരാജിതൻ്റെ
മുഖമോ അവൻ്റെ ജീവിത കാര്യങ്ങളോ ആരും പ്രതിപാദിക്കാറില്ല. എപ്പോഴും വിജയിച്ചവരുടെ ചരിത്രം മാത്രമേ നമ്മളുടെ സംസ്കാരത്തിൽ ഉയർത്തി കാണിക്കാറുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ആപ്തവാക്യമാണ് അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായിട്ട് കണ്ട് പൂജിക്കണം, അതാണ് നമ്മളുടെ സംസ്കാരമെന്ന് നമ്മൾ ഊന്നി പറയുമ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്യുതി അതിഥിയെ ദേവനായിട്ട് കാണുമ്പോൾ നമ്മളുടെ അയൽവക്കക്കാരൻ അവൻ ജാതിയിൽ പിന്നിലാണെങ്കിൽ അവന് മനുഷ്യനായിട്ട് പോലും കാണാനുള്ള ഒരു മനസ്ഥിതി നമ്മളുടെ പാരമ്പര്യ സംസ്കൃതിയിൽ കാണിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പാരമ്പര്യത്തിൽ സംഭവിച്ച നമ്മളുടെ പാരമ്പര്യ സംസ്കാരത്തിൻ്റെ കുറവായിട്ട് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് കൈകാര്യം ചെയ്തു വന്ന ആളുകളുടെ, അതായത് നമുക്കതിൻ്റെ ഗുണം ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആ ഗുണോപഭോക്താവ് മറ്റുള്ളവരെ അടിമകളാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു വിക്രിയായിട്ട് മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ പണ്ടെങ്ങോ ആരോ തുടങ്ങി വെച്ചൊരു കാര്യം പിന്തുടർച്ചയായിട്ട് അത് തുടങ്ങി പിന്തുടർന്ന് പോരുന്നു എന്നുള്ളതാണ്? അതെ, അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ പൂർവികത്തിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ 1936 ശ്രീ ചിത്ര തിരുനാളിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് ഹിന്ദു സമുദായത്തിലുള്ള എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാകുന്നത്. അതിൽ തന്നെ പിന്നീട് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ഇങ്ങനെയുള്ള എല്ലാവിധ സത്യാഗ്രഹങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രപ്രവേശനം സാധ്യമാകുന്നത്. അതിനു മുൻപ് നമ്പൂതിരി സമുദായത്തിന് മാത്രമേ കേരളത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ നമ്മളുടെ സംസ്കാരം പൈതൃകം എന്ന് പറയുന്നത് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അതേപോലെ പ്രശസ്തരായ യേശുദാസ്, ഗുരുവായൂരപ്പനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കീർത്തനങ്ങൾ എഴുതി തരുന്ന യൂസഫ് അലി കച്ചേരി, അദ്ദേഹത്തിനൊന്നും ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പിന്നിൽ, നമ്മളുടെ എല്ലാം പിന്നിൽ നമ്മളുടെ സംസ്കൃതി ഉണ്ടാകും. ഞാൻ പലരായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവർ പറയുന്നത് നമ്മളുടെ എല്ലാം പിന്നിൽ നമ്മളുടെ ആചാരങ്ങളുടെ സംസ്കൃതി നമ്മളുടെ പിന്നാലെ വരും. അപ്പോൾ അവർ വേറെ രീതിയിലുള്ള ആചാരത്തോടു കൂടി വരുമ്പോൾ ഇവരുടെ സംസ്കാരം അകത്തേക്ക് വരുമ്പോൾ ദേവന് അപജയം സംഭവിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ നമ്മൾ അതിന് തന്നെ ഒരു മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ തന്നെ പല ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും എൻ്റെ കൂടെ തന്നെ വന്ന് പല പ്രാവശ്യവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. എന്നിട്ടൊന്നും അതേപോലെ ഒത്തിരി പേര് ഇപ്പോൾ അവിടെ ബസ് ഓടിച്ചു വരുന്ന ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, അങ്ങനെ പല നാനാജാതിയിലുള്ള ഈ പ്രശസ്തരല്ലാത്ത ഒത്തിരി പേര് അന്യമതസ്ഥരെല്ലാം അവിടെ കയറി ദേവനെ തൊഴുത് വന്നിച്ചു പോയിട്ട് അവർക്ക് ഗുണമല്ലാതെ കണ്ടിട്ട് ഒരു ദോഷവും ഭഗവാൻ വരുത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അത്രയും ഒരു ചിന്താഗതിയിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ടാവണമെന്നില്ല. പലപ്പോഴും ഈ ഗുരുവായൂർ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളെ പ്രവേശനം തടയുന്നു എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ. അല്ല, അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടി എന്ന് പറയുന്ന ഈ ജനവിഭാഗം ഇന്നും ജാതിയിൽ ഇന്ന ആൾ ഇന്നത് ചെയ്താൽ മാത്രമേ ആ കർമ്മം വിജയിക്കുകയുള്ളൂ, മറ്റൊരാൾ കർമ്മം ചെയ്താലും വിജയിക്കുകയില്ല. ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാവരെയും, നമ്മൾ ജനിച്ചു വീണിട്ട് നമ്മൾ വളർന്നു വരുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ സംസ്കാരത്തിലൂടെ വളർന്നു വരുമ്പോൾ ഇന്ന പാർട്ടി മാത്രം ചെയ്താലേ ഈ കർമ്മം വിജയിക്കുകയുള്ളൂ എന്നുള്ള ഒരു അലിഖിത നിയമം. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തില് ഒരു കർമ്മം ചെയ്യേണ്ട ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം വേണ്ട പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വിപ്രാണം, ഭൂഷണം, വേദ. വേദാധ്യയനമാണ് വിപ്രന് മഹത്വം ഉണ്ടാക്കുന്നത്. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, അതാണ് ഈ വേദാധ്യയനത്തിൻ്റെ മഹത്വം. വസ്ത്രാഭരണ ഭൂഷണങ്ങളല്ല. അപ്പോൾ ഈ പറഞ്ഞ മന്ത്ര തന്ത്ര വേദങ്ങളിലൂടെ പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ ഒരു പൂജ ചെയ്യുന്ന ശരിയായ ഒരു കർമ്മി ആദ്യമായിട്ട് ദേവൻ്റെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ ആദ്യം അവനെ തന്നെ പൂജിക്കണമെന്നാണ് പറയുന്നത്. അവനെ പൂജിച്ചിട്ട് പിന്നെ മറ്റുള്ളവരെ ആരും അവനെ സ്പർശിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് പിന്നീട് പൂജ ചെയ്യുന്ന ആളോടുള്ള ഒരു ബഹുമാനം, ആദ്യത്തെ ആ ഒരു ബഹുമാനം വന്നതാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള പൂജ ചെയ്യുന്ന ആളോടുള്ള ഒരു മേധാവിത്വം. അതായത് പണ്ട് കാലം മുതൽ രാജാക്കന്മാർ പല കാര്യങ്ങളും നമ്മളുടെ സംസ്കാര പാരമ്പര്യമായ പൂജ മന്ത്രതന്ത്രങ്ങളിലൂടെ നേടിയപ്പോൾ അങ്ങനെ ഒരു ബഹുമാനവും ഭയവും വന്ന് അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജാതിയുടെ ഈ അതിപ്രസരം ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ ഒത്തിരി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അതെല്ലാം 100% ഫലവത്തായി തന്നെയാണ് വിജയിപ്പിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കൂടെ സഹായത്തിന് ഇരുന്നിട്ടുള്ളത് അന്യമതസ്ഥരാണ്, പല സമയങ്ങളിലും നമുക്ക് പരികർമ്മിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ സാന്നിധ്യം കൊണ്ടൊന്നും ദേവന് ഒരപജയം അവിടെ സംഭവിച്ചിട്ടില്ല. അതേപോലെ അന്യമതസ്ഥരെല്ലാം വന്നിട്ട് നമ്മൾ ചെയ്യുന്ന പൂജാവിധികൾ എന്ന് പറഞ്ഞാൽ മഹാഗണപതിക്കും മഹാവിഷ്ണുവിനും നാഗരാജാവിനും പിന്നെ 7 തലമുറയിലെ സർപ്പദോഷം തീരുന്നതിനുള്ള മഹാദേവനുള്ള പാൽപായസ ഹോമം ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇതേവരെ റിസൾട്ട് ഇല്ലാതെ വന്നിട്ടില്ല.
എടുത്തു പറയത്തൊക്കെ ഏതെങ്കിലും ഒരു കാര്യം ഒരു ഓർമ്മയിലുണ്ട്, ഒരു അനുഭവം ഇതുപോലെ ഒരു പൂജ ചെയ്തിട്ടുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം? പൂജ ചെയ്തിട്ടുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഒരു വ്യക്തിക്ക് 30 ഹാൻഡ്സ് വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം 30 ഹാൻഡ്സ് ഒരു ദിവസം ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മളുടെ അടുത്ത് വന്ന് നോക്കിയിട്ട് നിർത്താൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ദോഷം മാറ്റി കഴിഞ്ഞാൽ നിർത്തി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവർക്കത് ചെയ്തു കഴിഞ്ഞാൽ, ഹിന്ദു ആണെങ്കിൽ പോലും അത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണതയിൽ മാറുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം. ഈ സംശയം കഴിഞ്ഞിട്ട് പിന്നീട് അവർ അവിടെ അടുത്തുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കാണുകയും അദ്ദേഹം നടത്തുന്ന ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അങ്ങനെ 41 ദിവസം അവിടുത്തെ ചികിത്സ കഴിഞ്ഞിട്ടും അവസാനം ഈ പുരോഹിതൻ തന്നെ പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ ആരെങ്കിലും കണ്ട് ഇതിനൊരു പരിഹാരം ചെയ്താൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ നമ്മളുടെ അടുത്ത് വരികയും അങ്ങനെ ഞങ്ങൾ ആ ഒരു പൂജ ചെയ്ത് അന്നത്തെ ഒരു ദിവസത്തോടുകൂടി തന്നെ അദ്ദേഹം ഈ ഹാൻഡ്സ് വെക്കൽ ഒഴിവാക്കുകയും ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് ഗുളി കഴിക്കാൻ, അതായത് മാനസിക ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്, ഗുളി കഴിക്കുന്നതിനെ കുറിച്ച് കൊടുത്ത് ഇദ്ദേഹം പിന്നെ ഗുളി കഴിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇവർ ചോറിൻ്റെ അകത്ത് പൊടിച്ചിട്ട് ചോറ് കൊടുത്തു. അദ്ദേഹം ഈ സ്മെല്ലിൻ്റെ വ്യത്യാസം കൊണ്ട് ചോറുണ്ണാൻ വിസമ്മതിച്ചു. പിന്നെ നമ്മളെ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളെയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക, നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട അദ്ദേഹം നിർദ്ദേശിക്കട്ടെ. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല, നിങ്ങളങ്ങനെ അദ്ദേഹത്തിന് അത് താല്പര്യമില്ലെങ്കിൽ മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഞങ്ങളുടെ ബന്ധങ്ങളിലും പിന്നെ അയൽവക്കങ്ങളിലൊക്കെ നടക്കുന്ന അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അടിയുറച്ച വിശ്വാസം എന്നാൽ, ഇപ്പൊ ഭർത്താവിന് വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഈ കർമ്മത്തിൽ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അതേപോലെ ഭാര്യയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഭർത്താവിന് അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്ത ഒരാളുടെ കേസ് പോലും നമുക്ക് തീർച്ചയായിട്ടും വിജയിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ദൈവവിശ്വാസം പൂർണ്ണ രീതിയിലുണ്ടെങ്കിൽ മാത്രമേ ദൈവിക രീതിയിലുള്ള കർമ്മം വിജയിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങളിലൂടെയൊക്കെ താങ്കൾക്കും ഞങ്ങൾക്കും ഒക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഏതൊരു കർമ്മത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം, അടിയുറച്ചൊരു വിശ്വാസം തന്നെയാണ്. പക്ഷെ ചിലരെങ്കിലും ഒരു അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പൂജാകർമ്മങ്ങളെയൊക്കെ തള്ളിക്കളയാറുണ്ട്, അതിനെ എതിർക്കാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളോട് എന്താണ്? അതായത് നമ്മളുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘടകം മനുഷ്യ നിന്റെ മനസ്സ്, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് എന്തൊരു കാര്യവും ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ പോലും നല്ല ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഒരു 30-40 കുട്ടികളെ തീർച്ചയായിട്ടും അവർ വിജയത്തിലേക്ക് നയിച്ച് അവരുടെ ജീവിത വിജയം കൊടുക്കാൻ ആ ടീച്ചറെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ പൂജാതി കാര്യങ്ങൾക്ക് വരുന്ന ആൾക്ക് എൻ്റെ കാര്യം ഇവിടെ കൊണ്ട് സാധിക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വരുന്ന ഒരാൾക്ക്, പിന്നെ കർമ്മം ചെയ്യുന്ന ആൾക്കും, അതേപോലെ ഇപ്പോൾ ഹിന്ദുക്കളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ പലരുടെ അടുത്തും പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു നിലവിളക്ക് കൊളുത്തി, ആ നിലവിളക്ക് കൊളുത്തിയിട്ട് കുറച്ച് പുഷ്പം ഇട്ട് നിലവിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഇടുകയോ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്താലും, സാധാരണ രീതിയിൽ ഒരു നിലവിളക്ക് കൊളുത്തിയിട്ട് ചന്ദനത്തിൽ കൊത്തിച്ച് ഒരു പുഷ്പം ഇട്ടാലും അതിനും പൂജ എന്ന് പറയും. അതേപോലെ തന്നെ വളരെ ഒരു 5 ദിവസമോ 7 ദിവസമോ വ്രതനിഷ്ഠയോടുകൂടി വളരെ സമയം ദീർഘനേരം രാവിലെ മുതൽ ചിലപ്പോൾ പൂജ, അതായത് ഉദയം മുതൽ ഉദയം വരെയാണ് ഒരു പൂജയുടെ ഏറ്റവും ദീർഘമേറിയ കാലഘട്ടം കലികാലത്തിൽ. മറ്റുള്ള കാലങ്ങളിലെല്ലാം ഈ പൂജ തന്നെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 7 ദിവസം 9 ദിവസം 3 ദിവസം 5 ദിവസം അങ്ങനെയെല്ലാം നടത്തിയാൽ മാത്രം വിജയിക്കും. അപ്പോൾ പോകുന്ന ആളുകൾ ചെയ്യേണ്ടത്, പൂജ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് പൂജ ചെയ്യുന്ന ആൾക്ക് പൂജാതി കർമ്മങ്ങൾ അറിയുമോ ഇല്ലയോ അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ചിലർക്ക് ഇതിൽ ഒട്ടും വിശ്വാസമില്ലാതെ വരുന്നതിൻ്റെ ഒരു കാരണം, പലരും പൂജ എന്നുള്ള രീതിയിൽ ചെന്ന് കാണുന്നത് ഒരു പൂണൂല് ധരിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിന് മന്ത്രം അറിയുമോ എന്ന് പോലും അറിയില്ല. അദ്ദേഹം പൂവെടുത്തിടുന്നു, മന്ത്രം ഉച്ചത്തിൽ ചൊല്ലാൻ പാടില്ല, അടുത്ത ആൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിൽ ചൊല്ലാൻ മതി എന്നെല്ലാമാണ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാം ചെയ്യുന്നത് വരുന്ന പാർട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ മന്ത്രങ്ങളും ഉരുക്കഴിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ മന്ത്ര ജപത്തോടുകൂടി തന്നെ നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ സത്യമാണോ എന്നും, ഇതുകൊണ്ട് ഈ വന്നിരിക്കുന്ന ആൾക്ക് ഈ ചെയ്യുന്ന കർമ്മിയിലൂടെ നമുക്ക് 100% വിജയം സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് വരികയും ചെയ്യുമ്പോൾ, ആ ഒരു ഘട്ടത്തിൽ തന്നെ വന്നിരിക്കുന്ന ആളും ഈ ദേവനും നമ്മളും തമ്മിലുള്ള ആ ഒരു അടുപ്പം, ഈ വൈകാരികമായ ഒരു അടുപ്പം സാധിക്കുമ്പോൾ തന്നെ അവർക്ക് പകുതി ആശ്വാസമാവുന്ന ചെയ്യുന്നത്. കാരണം എല്ലാം പരിപൂർണമായിട്ട് തീർന്നതിന് ശേഷം മാത്രമേ ഞങ്ങളിവിടെ ദക്ഷിണ സ്വീകരിക്കാറുള്ളൂ. മുൻപീട് പൈസ വാങ്ങിച്ചിട്ട് ഇത് തീരില്ല എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് വരുന്ന പാർട്ടിയോട് അവസാനം മാത്രമേ ദക്ഷിണ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷം ചമച്ച് എന്നത് സുബ്രഹ്മണ്യസ്വാമിയല്ല, കാരണം സുബ്രഹ്മണ്യൻ്റെ ജന്മത്തിന് മുമ്പ് തന്നെ നമുക്ക് 14 മഹർഷിമാരാണ് നമുക്ക് ജ്യോതിഷം
ചമച്ചന്നിരിക്കുന്നു. വിശ്വാമിത്രോ വശിഷ്ഠ കലശ ഭവ ഉജത്തങ്കര വ്യാസ കണ്ണോ മരീചി പുലഹ ശൗനഗാത്രി പുലസ്ത്യ അന്നേ അന്നേ സർവ മുനീന്ദ്ര കുജബുധ ഗുരു ശുക്ര അർക്ക ജാത്യാഗ്രഹായേ നക്ഷത്രാണി പ്രദേശ പണിഗണമനുവോ മംഗളം മേം ദിശന്തും. ഇങ്ങനെയാണ് ഇതിന്റെ പ്രമാണം കിടക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ ഹൈന്ദവത്തിൽ തർക്കം കിടക്കുന്നത് 18 മഹർഷിമാരാണ് ചമച്ചു തന്നിരിക്കുന്നത്. അതായത് ഈ ഇതിന്റെ പാരമ്പര്യത്തിലൂടെ വരുന്ന എല്ലാവരും പിന്നീട് മഹർഷി തുല്യരായിട്ട് വരുമ്പോൾ മഹർഷിമാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അതിനൊന്നും നമ്മൾ തർക്കത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഈ 14 മഹർഷിമാരാണ് നമുക്ക് ജ്യോതിഷം ചമച്ചു തന്നത്. അതിന് ജ്യോതിഷത്തിന്റെ പ്രസക്തി കാണിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് മഹാദേവൻ സുബ്രഹ്മണ്യ സ്വാമിയെ കൊണ്ട് ഓങ്കാരത്തിന്റെ പൊരുൾ എന്താണെന്ന് ബ്രഹ്മാവിനോട് ചോദിക്കുകയും ബ്രഹ്മദേവൻ ഇതിന്റെ അർത്ഥം പറയാൻ സാധിക്കാതെ വരുമ്പോൾ ഭഗവാൻ ക്രോധത്തോടുകൂടി, ബാലനായിരുന്നു അതുകൊണ്ട് ക്രോധത്തോടുകൂടി ഒരു തല നുള്ളുകയും ചെയ്യുന്നു. അങ്ങനെ നുള്ളി ഭഗവാന് ബ്രഹ്മഹത്യാ പാപം സംഭവിക്കുകയും സർപ്പരൂപത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് പാർവതീദേവി ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളിലും പ്രധാനമായി കാണുന്നതാണ് മാരകമായ അസുഖങ്ങൾ, തുടർച്ചയായിട്ട് വരുന്ന മാരകമായ അസുഖങ്ങൾ. ഒരാൾ ഭേദമാകും, മറ്റൊരാൾക്ക് അങ്ങനെ തുടർച്ചയായി വരുന്ന ഇത്രയും മാരകമായ അസുഖങ്ങൾ, അതിന് പുറകിൽ അല്ലെങ്കിൽ അതിന് അതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് ഒരു ബ്രഹ്മരക്ഷസിന്റെ ശാപം അല്ലെങ്കിൽ കോപം ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബ്രഹ്മരക്ഷസ്? ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ രീതിയിൽ ഏതൊരു ജ്യോത്സ്യനോടായാലും ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഏറ്റവും ഉന്നത കുലത്തിൽ നിൽക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠർ എന്ന് പറയുന്ന നമ്പൂതിരി സമുദായത്തിലായാലും ഏറ്റവും താഴെ നിൽക്കുന്ന നായാടി സമുദായത്തിലായാലും ആരോട് ചോദിച്ചാലും കോമൺ ആയിട്ട് പറയുമ്പോൾ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ദുർമരണപ്പെട്ട ബ്രാഹ്മണ സ്ത്രീയുടെ പ്രേതം അല്ലെങ്കിൽ ദുർമരണപ്പെട്ട ബ്രാഹ്മണ പ്രേതം എന്നാണ് ഈ പറഞ്ഞ എല്ലാ കുലത്തിലുള്ളവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മന്ത്രം തുടങ്ങുന്നത് തന്നെ ശ്രീ മഹാദേവൻ്റെ നല്ലച്ഛൻ്റെ മൂന്നാം തൃക്കണ്ണിൽ പിറന്നുത്ഭവിച്ചുണ്ടായ ബ്രഹ്മരക്ഷസിൻ്റെ പർവ്വതക്കുടയും പവിഴത്തലയും, അങ്ങനെയാണ് ആ മന്ത്രം തുടർന്നു പോകുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ബ്രഹ്മരക്ഷസ് എവിടെ നിന്നാണ് വന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ശിവന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് പിറന്നുത്ഭവിച്ച ശിവപുത്രനാണ് ബ്രഹ്മരക്ഷസ്. ഈ ബ്രഹ്മരക്ഷസിനെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത വിധേയത്വം വരുത്താൻ വേണ്ടിയിട്ട്, ഭയം വരുത്താൻ വേണ്ടിയിട്ട് ദുർമരണപ്പെട്ട ബ്രാഹ്മണ പ്രേതം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കൂ, നമ്മളുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിന് പൽപ്പമിട്ട പാൽപായസം നേദിച്ചാൽ ഈ പാൽപായസം വീടുകളിലേക്ക് അല്ലെങ്കിൽ ഭക്തന് കഴിക്കാനായിട്ട് കൊടുത്തുവിടാറില്ല. അതിൻ്റെ കാരണം ദുർമരണപ്പെട്ട ബ്രാഹ്മണൻ്റെ നിവേദ്യമായത് നിങ്ങൾ കഴിക്കാൻ പാടില്ല, കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യിക്കുന്ന ആൾക്ക് പോലും, അതായത് കർമ്മം ചെയ്യുന്ന ബ്രാഹ്മണന് പോലും അറിഞ്ഞുകൂടാ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന മൂർത്തി എന്താണെന്ന്. അതായത് ഗുരു എന്ന് പറഞ്ഞ രാജീവിൻ്റെ, പി രാജീവിൻ്റെ ഗുരു എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ നായകനായി വരുന്ന ആ സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് രാജാവ് പോലും അന്ധനാണ്. ഇതിൻ്റെ കാരണം രാജാവിന് പോലും അറിഞ്ഞുകൂടാ. അതേപോലെയാണ് നമ്മളുടെ ഈ വിശ്വാസങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഒന്നിനും ഒരു കുറവില്ലാത്തൊരു ജീവിത സാഹചര്യങ്ങളാണ് പലർക്കും ഉള്ളത്. നല്ല ജോലി, വീട്, ആഡംബരമായിട്ടുള്ള വസ്തുവകകൾ എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ ഒരു മനസ്സിനെ എന്തോ ഒരു വിഷമം അലട്ടുന്നതായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിന് എങ്ങനെ പരിഹാരം കാണാം എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ പെട്ട ഉടലുന്നവരോട് എന്താണ് താങ്കൾക്ക് പറയുന്നത്? അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ കാലഗതി അനുസരിച്ച് ആര് ബുദ്ധിമുട്ടാൻ തയ്യാറുള്ള ആർക്കു വേണമെങ്കിലും ഭൗതിക സൗകര്യങ്ങൾ ഒത്തിരി വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സ്രോതസ്സുകളും നമ്മളുടെ സമൂഹത്തിൽ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പലർക്കും നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ വീട്, അതേപോലെ നല്ല കച്ചവട സ്ഥാപനങ്ങൾ, പിന്നെ വരുമാനമുള്ള ജോലികൾ, വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ, അങ്ങനെ പലതുണ്ടെങ്കിൽ പോലും അവരുടെ കുടുംബങ്ങളിൽ സമാധാനം എന്നുള്ളത് കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പറയാറുണ്ട് ധർമ്മദേവതാ കോപം, പിതൃശാപം. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോഴാണ് പലരും ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അപ്പോൾ ഇത് തന്നെ പല ജ്യോത്സ്യന്മാരും വിവക്ഷിച്ചെത്തുമ്പോൾ ഇവർക്ക് എന്താണ് ധർമ്മദേവത, എന്താണ് പിതൃ, ഇതുപോലും അറിയാതെയാണ് പലരും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഈ പരിഹാരങ്ങളെല്ലാം പലയിടത്തും പോയി ചെയ്തിട്ട് ഫലം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ മുമ്പ് ചോദിച്ച പോലെ പല ഒത്തിരി വിദ്യ പഠിച്ചു എന്ന് പറയുന്ന വിദ്വാൻമാരും ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് വെറുതെ തള്ളിക്കളയാണ് പോകുന്നത്. ഇതേ സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തെല്ലാം വന്നു പോകുന്ന ഏതൊരു സാധാരണക്കാരനായാലും എത്ര വലിയൊരാളാണെങ്കിൽ പോലും നമുക്ക് ശരിക്കുള്ള നിങ്ങൾ മുമ്പ് ചോദിച്ച പോലെ തന്നെ ദൈവവിശ്വാസം അത് സത്യമാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ വരുന്ന ഒരു നമ്മുടെ അടുത്തേക്കെല്ലാം ഒരാൾ വരാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ പടി കയറുമ്പോൾ തന്നെ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് മനസ്സിലാകും. അതേപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ വഴിപാടിലൂടെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള മാറ്റം അവരനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും കൂടുകയില്ല എന്നാണ് ഞങ്ങളുടെ ജീവിത ഞങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് ഞങ്ങൾക്ക്
തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കർമ്മം ചെയ്യുന്ന ആളുടെ കഴിവാണ് നമ്മൾ നോക്കേണ്ടത്. ജാതിയോ മതമോ ഒന്നുമല്ല, അയാളുടെ ആ ഒരു വ്യക്തിയുടെ കഴിവല്ലേ നമ്മൾ നോക്കേണ്ടത്. മതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് അനുവർത്തിച്ച് പിന്നാലെ വന്ന് ജീവിക്കുന്ന ആളുകൾ, അതേപോലെ ഇസ്ലാം മതം എന്നാൽ ഇസ്ലാം രീതിയിലുള്ള അഭിപ്രായങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, ഹിന്ദുമതം എന്നാൽ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അതേപോലെ ഇങ്ങനെയാണ് ഓരോ മതത്തിൻ്റെയും പ്രത്യേകതകൾ. അപ്പോൾ ഞങ്ങളെല്ലാം പറയുകയാണെങ്കിൽ മതം എന്നാൽ അഭിപ്രായം എന്നാണ് ഒറ്റ വാക്കിലുള്ള അർത്ഥം. അപ്പോൾ നമ്മളുടെ ജീവിതം നമുക്കുള്ളതാണ് എന്ന് ബോധ്യമുള്ള ആർക്ക് വേണമെങ്കിലും, ഏത് മതത്തിൻ്റെ പിന്നിൽ പോയി വേണമെങ്കിലും, നമുക്ക് വന്നിരിക്കുന്ന രോഗം ഡോക്ടറുടെ ജാതി നോക്കിയിട്ടല്ല ഒരാളും ചികിത്സിക്കാൻ പോകുന്നത്. ഇപ്പം എത്ര ഹൈത്തമോ അനാചാരമോ പറയുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മളുടെ ജീവൻ രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത്, മരണപ്രവണം കാണിക്കുന്ന സമയത്ത് ഡോക്ടറുടെ ജാതി ചോദിച്ചിട്ടല്ല ഡോക്ടറെ കാണാൻ പോകുന്നത്. അതേപോലെ ഓപ്പറേഷൻ ചെയ്യാൻ വരുന്ന നേഴ്സിൻ്റെ ജാതി നോക്കിയിട്ടല്ല. ഈ സമയങ്ങളിലൊന്നും അവിടെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അതെന്താണ് കാരണം? അപ്പോൾ മരണപ്രവാളം സംഭവിക്കുന്ന സമയത്ത് മനുഷ്യന് ജാതി മതം ഒന്നും ഒരു പ്രശ്നവുമല്ല. അതായത് നമുക്ക് ജീവിക്കണം, നമുക്ക് രക്ഷപ്പെടണം എന്ന് തോന്നൽ, ആ ഒരു തോന്നൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഐത്തമോ അനാചാരമോ ആരെയും അലട്ടുന്നില്ല. നല്ലൊരു ജീവിത വിജയത്തിന് നമുക്ക് ദൈവകൃപ കൂടിയേ തീരും. പക്ഷെ ആ ഒരു ദൈവകൃപ തുടർച്ചയായി കൊണ്ടുപോകുന്നതിന് വിവിധ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടതില്ലേ? അതായത് ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പല മാരക രോഗങ്ങളുടെ പിന്നിൽ ബാധാദോഷങ്ങളാണ്. ബാധാദോഷങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് എനർജികളാണ്. ഇത് തന്നെ ചില വലിയ യുക്തിവാദികളും തത്വചിന്തകരൊക്കെ പറയും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയുന്നത് ഇപ്പോൾ ചില ആശുപത്രികളിലൊക്കെ ചികിത്സിച്ചിട്ട് മാറ്റാൻ കഴിയാത്ത പല കേസുകളും, അതായത് ഒരാൾ ഒരു ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ വന്നു, അദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചു ഡൈവോഴ്സായി, രണ്ടാമത് ഒരു വിവാഹം കഴിച്ചു അതും ഡൈവോഴ്സായി, മൂന്നാമത് ഒരു വിവാഹം കഴിച്ചു ഡൈവോഴ്സിൻ്റെ ഒക്കെ ആയപ്പോഴാണ് ആൾക്ക് തോന്നിയത് എനിക്ക് ഇത്രയും, ഞാനൊരു ഡോക്ടറാണെങ്കിൽ പോലും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളൊന്ന് തീർച്ചയായിട്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജികൾ എല്ലാം ആവാഹിച്ച് മാറ്റിക്കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ഈ കുടുംബജീവിതത്തിനോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉയർച്ചകൾക്ക് യാതൊരു വിധ തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. അത് അപ്പോൾ ഇത് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പല മാരക രോഗങ്ങളുടെ പിന്നിലും പല രീതിയിലുള്ള ശക്തിയേറിയ ബാധാദോഷങ്ങൾ ഉണ്ടാകാം. ഈ ബാധാദോഷങ്ങളെ ഉച്ചാരണം ചെയ്തോ ആവാഹിച്ചോ മാറ്റിക്കളയുമ്പോൾ പലർക്കും രോഗശമനത്തിന് പെട്ടെന്ന് ഫലപ്രാപ്തി കിട്ടുന്നതാണ് കാണുന്നത്. അവസാനമായി ഒരു ചോദ്യം കൂടി. പലപ്പോഴും നമ്മുടെ ജീവിത വിജയത്തിന് ഭാഗ്യം, അതോടൊപ്പം തന്നെ ഏറ്റവും വലുതായിട്ട് വേണ്ടത് ദൈവകൃപ തന്നെയാണ്. ആ ഒരു ദൈവകൃപ തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ, പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഉള്ളൊരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർമ്മങ്ങൾ, അതായത് പൂജാവിധികൾ നമ്മുടെ ലൈഫിനോടൊപ്പം നമ്മുടെ ജീവിതത്തോടൊപ്പം തുടർച്ചയായി പോകേണ്ടതില്ലേ? അതായത് ഇപ്പോൾ ഒരു മനുഷ്യന് പരാജയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവർ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ചില കർമ്മങ്ങൾ. അവർക്ക് മുമ്പ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസമല്ല ഒത്തിരി കിട്ടിയപ്പോൾ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് അത് അവരനുവർത്തിക്കാതെ വരുമ്പോൾ, അതായത് നമ്മളുടെ മകൻ അല്ലെങ്കിൽ മകൾ നമുക്കിഷ്ടമല്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടുക, അവർക്ക് ആക്സിഡൻ്റ് എല്ലാം സംഭവിക്കുക, ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം കുട്ടികളല്ല ശരിക്കും നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യേണ്ടതായ കൃത്യമായ കർമ്മങ്ങൾ കർത്തവ്യങ്ങൾ അനുവർത്തിക്കാതെ വരുമ്പോൾ സംഭവിക്കുന്ന പരാജയമാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ശരിക്കും ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതായ എല്ലാ പോസിറ്റീവ് എനർജികൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് എന്തെങ്കിലും ദോഷദുരിതങ്ങൾ വന്നിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരികയും നല്ലൊരു ദൈവജ്ഞനെ കാണുകയും ഈ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഈ വക ദോഷങ്ങളെല്ലാം മാറ്റുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്രയും സമയം നമ്മളോടൊപ്പം വിശ്വാസവും അന്ധവിശ്വാസവും എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ ശ്രീ കെ വി സുഭാഷ് ആയിരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി എത്താം. നന്ദി, നമസ്കാരം. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതമം അഗ്നി പൂർവേഭിർ ഋഷിഭിരീഢ്യോ നൂതനൈരുതസ ദേവാങ് ഏഹ വക്ഷതി അഗ്നിനാരയിമശ്നവത് പോഷമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമധ്വരം വിശ്വദ പരിഭൂരസി സ ഇദ്ദേവേഷു ഗച്ഛതി അഗ്നിർഹോദാ കവിക്രതു സത്യശ്ചിത്രസ്രവസ്തമ ദേവോ ദേവേഭിരാഗമ.